ക്രേസി ഗാർഡനിങ്ങിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് മരട് നെടുനിലത്ത് ടോണി സാറിന്റെ വീട്ടിലേക്കാണ്. ഇവിടുത്തെ ചെടിച്ചട്ടികൾ മാറ്റിയാൽ മാത്രം ശരിക്കും വീട് കാണാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടുത്തെ ചെടികൾ നിൽക്കുന്നത്. അത്ര മനോഹരമായ ഒരു ഗാർഡൻ. ഇവിടെ ടോണി സാറാണ് ഈ ചെടികളെ നോക്കുന്നതും ഇതിനെ ശുശ്രൂഷിക്കുന്നതും ഇതിന് വളമിടുന്നതും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. നല്ല ഭംഗിയുള്ള ബൊഗെയ്ൻവില്ലകളും അതുപോലെ തന്നെ ഓർക്കിഡ്സ്, യൂഫോബിയ എന്ന് വേണ്ട എല്ലാ തരത്തിലുള്ള ചെടികളും വളരെ ഭംഗിയായിട്ട് പുഷ്പിച്ച് നിൽക്കുന്ന കാഴ്ചയാണ് നിങ്ങൾക്ക് ഇന്ന് കാണാൻ സാധിക്കുന്നത്. എറണാകുളം ഫ്ലവർ ഷോയില് മീഡിയം കാറ്റഗറിയിൽ തുടർച്ചയായി 5 വർഷം 1 സമ്മാനം നേടിയിട്ടുള്ള വ്യക്തിയാണ് ടോണി സാറ്. അപ്പൊ ടോണി സാറിന്റെ ചെടിത്തോട്ടത്തിലേക്കും അതിന്റെ ഭംഗിയുള്ള കാഴ്ചകളിലേക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇതാണ് ഈ വീട്ടിലെ ഗ്രഹനാഥനും അതുപോലെ തന്നെ ചെടികളുടെ നാഥനും. അപ്പൊ സാറിന്റെ വിശേഷങ്ങളിലേക്കാണ് ഇന്ന് നമ്മുടെ ക്രേസി ഗാർഡനിങ് ഇറങ്ങി ചെല്ലുന്നത്. അപ്പോ സാറിന് ഞങ്ങളുടെ വീഡിയോയിലേക്ക് സ്വാഗതം. അതുപോലെ സാറിനെ ഒന്ന് സാറ് തന്നെ ഒന്ന് പരിചയപ്പെടുത്തുകയാണെങ്കിൽ പ്രേക്ഷകർക്ക് അത് വലിയ സന്തോഷമായിരിക്കും. പട്ടത്തോട്ടിൽ ഒരു ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയറായിട്ട് റിട്ടയർ ചെയ്ത പാർട്ടിയാണ്. എനിക്കൊരു മോളെയുള്ള ഒരു UKയിലാണ് ഇപ്പോൾ, നേരത്തെ USയിലായിരുന്നു. എൻ്റെ മെയിൻ ഹോബി എന്ന് പറഞ്ഞാൽ ചെറുപ്പത്തിലെ എനിക്ക് ചെടികളോടാണ് കമ്പം. ഹോബി ചെടിയാണ്, ചെടി വളർത്തലും അതിലെ ഫ്ലവേഴ്സ് എൻജോയ് ചെയ്യലാണ് നമ്മുടെ മെയിൻ ഹോബി. അപ്പോൾ ഞാൻ എവിടെ നിന്നും കളക്ട് ചെയ്യാൻ പറ്റുന്ന ചെടികൾ മുഴുവൻ കളക്ട് ചെയ്ത് ഒരു നല്ലൊരു ഗാർഡൻ ഉണ്ടാക്കുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശമായിരുന്നത്. ഞാൻ ഈ കഴിഞ്ഞ 5 കൊല്ലം എല്ലാ ഫ്ലവർ ഷോയിലും എറണാകുളത്തെ ഫ്ലവർ ഷോയിലും പങ്കെടുത്തിട്ടുണ്ട്. അവരിവിടെ വന്നിട്ട് നമ്മുടെ ഗാർഡൻ നോക്കിയിട്ട് അവർ ഗാർഡന് എന്ന് സമ്മാനം ഇടും. അങ്ങനെ 5 വർഷമായിട്ട് എനിക്ക് മീഡിയം ഗാർഡനിൽ ഫസ്റ്റ് കിട്ടിക്കൊണ്ടിരുന്നു. റോളിംഗ് ട്രോഫിയും എനിക്ക് ലഭിച്ചിരുന്നു. പിന്നെ ഞാൻ പങ്കെടുക്കുന്നതുകൊണ്ട് പലരും പങ്കെടുക്കാതെ വന്നപ്പോൾ ഞാൻ അത് നിർത്തി. ഇപ്പോൾ ഒരുവിധമുള്ള ഞാൻ UKയിലും USയിലൊക്കെ പോയി വരുമ്പോൾ അവിടെ നിന്നൊക്കെ നല്ല കളക്ഷൻസ് ഓർക്കിഡ്സ് കൊണ്ടുവരുമായിരുന്നു. പക്ഷേ ഞാൻ ഇപ്പോൾ ഇവിടെ 3-4 മാസം ഇവിടെ വിട്ടു നിൽക്കുമ്പോൾ ഈ പല വില കൂടിയ ഓർക്കിഡ്സ് മുഴുവനും പലരും കള്ളന്മാരും വന്ന് കട്ടുകൊണ്ട് പോകും. തിരിച്ചു വരുമ്പോൾ പിന്നെ രണ്ടാമത് ഇതെല്ലാം നട്ടുപിടിപ്പിച്ച് പുതിയതായിട്ട് ഉണ്ടാക്കേണ്ട ഗതികളാണ് എനിക്കുള്ളത്. ഇത് അഡീനി എന്ന പ്ലാന്റാണ്. ഇതിന് പല ഷെയ്ഡുകളുണ്ട്, വൈറ്റ്, പിങ്ക്, മൾട്ടി കളേഴ്സ്, മൾട്ടി പെറ്റലുള്ളതുണ്ട്. ഇപ്പോൾ ചെടികളിൽ ഫ്ലവേഴ്സ് കുറവാണ്. പിന്നെ ഇങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ ചെത്തികൾ, പലതരത്തിലുള്ള പല കളറിലുള്ള ചെത്തികളുണ്ട്. ഇത് പിന്നെ ഡെൻഡ്രോബിയം എന്ന് പറഞ്ഞ പ്ലാന്റാണ്. ഇപ്പോൾ പൂ വളരെ കുറവാണ്. മറ്റേത് നല്ല നമ്മുടെ ഇതില്ലേ തെങ്ങിൻ്റെ പൂക്കല പോലെ നിറഞ്ഞ് നിൽക്കുന്ന സമയമുണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇതിൻ്റെ പൂവെല്ലാം പോയിരിക്കുന്നു. ഇത് യൂഫോബിയ. യൂഫോബിയയും പല ഷെയ്ഡുകളുണ്ട്.
പിന്നെ കാണുന്ന മുകളിലത്തെയാണ്. മുകളില് ബോഗൻവില്ല. ബോഗൻവില്ല ശരിക്കും പറഞ്ഞാൽ 10-20 ഷെയ്ഡ് ബോഗൻവില്ല ഇവിടെ ഉണ്ട്. അതിൽ ഇപ്പോൾ ബോഗൻവില്ലയുടെ പൂവ് കുറവാണ്. കാരണം വേറെ ഒന്നുമല്ല, ഒരു മഴയും കാറ്റും വന്നു കഴിഞ്ഞാൽ ഈ ബോഗൻവില്ല പൂക്കൾക്കൊരു കുഴപ്പമുണ്ട്, എല്ലാം അടന്നു പോകും. ഇപ്പോൾ ഈ സമയത്ത് കുറയാൻ കാരണം അതാണ്. അതിൻ്റെ മുകളിൽ, അതിൻ്റെ മുകളിൽ കാണുന്ന ബാസ്ക്കറ്റിൽ തൂക്കി കിടക്കുന്നത് നമ്മൾ കൊങ്കിടി പൂ എന്ന് അറിയപ്പെടുന്ന പൂക്കളാണ്. അത് നല്ല ഭംഗിയുള്ളതാണ്, തൂക്കിയിടാൻ പറ്റിയ സീഡുകളാണ്, ആർക്ക് ഇഷ്ടപ്പെടും കാണാൻ. പിന്നെ പലതരത്തിലുള്ള അരളികളുണ്ട്. പിന്നെ അങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ നമുക്ക് ഓർക്കിഡുകൾ, ഇപ്പോൾ ഓർക്കിഡുകൾ കുറവാണ്, എന്നാലും പലതരത്തിൽ ഡെൻഡ്രോബിയം ഓർക്കിഡ് പല ഷെയ്ഡുകളുണ്ട്. ഇത് നല്ല മഞ്ഞ ഡെൻഡ്രോബിയം എന്ന് പറയും. ഈ വെറൈറ്റി ഡെൻഡ്രോബിയത്തിൽ തന്നെ ഇത് വൈറ്റ്, വൈറ്റ് ഒരു ചെറിയ ഓഫ് വൈറ്റ് എന്ന് പറയാം. ഇത് അതുപോലെ തന്നെ ഡെൻഡ്രോബിയത്തിൻ്റെ വേറെ മൾട്ടി കളറാണ്, മൾട്ടി ഷെയ്ഡാണ്, നല്ല ഷെയ്ഡല്ലേ. ആ ഇതും ഡെൻഡ്രോബിയം തന്നെയാണ്. ഇത് ഡെൻഡ്രോബിയത്തിൻ്റെ വയലറ്റ് ആണ്. ഇത് ഫിനോലോപ്സിസ് ആണ്. ഇങ്ങ അങ്ങേയറ്റത്തുള്ളത് ഫിനോലോപ്സിസ് ആണ്. ഈ ഓർക്കിഡ്സിന്റെ ഒക്കെ ഒരു അറേഞ്ച്മെന്റ്സ് നോക്കിക്കേ, നല്ല ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതെന്താണ് സാർ ഇതിന്റെ പ്രത്യേകത? എന്ന് പറഞ്ഞാല് ആര് നോക്കിയാലും പോട്ട് ഉൾപ്പെടെ ഒരു ലുക്ക് കിട്ടാൻ വേണ്ടി ചെയ്തിരിക്കുകയാണ്. അപ്പോ ഇത് പൂത്ത് നിൽക്കുമ്പോ, ഇതിപ്പോ പൂ കുറഞ്ഞു പോയി, എല്ലാത്തിനും പൂക്കള് വന്ന് അങ്ങനെ കൊലകുത്തി ഇരിക്കുന്നു. ഇത് കണ്ടത് ഇതുപോലെ എല്ലാത്തിലും 3-4 കൊലകൾ വന്ന് നിറഞ്ഞു നിൽക്കണ സമയത്ത് എടുത്തു കഴിഞ്ഞാൽ, വീഡിയോ എടുത്തു കഴിഞ്ഞാൽ പ്രത്യേക രസമായിരിക്കും. സാർ ഇത് രണ്ടും ഒരേ ടൈപ്പ് ആണോ? ഈ രണ്ട് കളറാണോ വ്യത്യാസം? ഡാർക്കും ഇത് ലൈറ്റും അല്ലേ? ഓ നല്ല, ഓ ഇതെന്ത് ഭംഗിയ കാണാൻ, നല്ല ഭംഗിയുള്ള ഒരു പൂവ്. ഡാൻസിങ് ഗേളിന്റെ വെറൈറ്റി ആണെങ്കിലും ഡാൻസിങ് ഗേള് ഒരു കൂടി വന്നാലും ഒരു 6 ഇഞ്ച് നീളം കാണും. ഇത് 3 അടി വരെ നീളത്തിൽ വളരുന്ന, അതിനേക്കാളും കൂടിയ ഇനമാണ്. ഒരു ഒരു ചെടിക്ക് തന്നെ ഇത് നമ്മൾ പുറത്തുനിന്ന് നഴ്സറിയിൽ നിന്ന് അടങ്ങി 1200-1200 കൊടുക്കണം. എനിക്ക് ഇഷ്ടപ്പെട്ട പ്ലാന്റ് ആണ് ഫിനോലോപ്സിസ് എന്ന് പറഞ്ഞ ഓർക്കിഡ് ആണ്. ഇത് 3 മാസം മിനിമം നിൽക്കും. ഇപ്പൊ ഇതിന്റെ ഫ്ലവർ എല്ലാം കഴിഞ്ഞിട്ട് ആകെ 3-4 ഫ്ലവർ മാത്രമേ ഉള്ളൂ. ഇത് ബഞ്ചായിട്ട് ഒലകുത്തി പൂവുണ്ടാവും. ഏറ്റവും കൂടുതൽ ഭംഗിയും ഏറ്റവും കൂടുതൽ കാണാനായിട്ട് ആൾക്കാർ ഇഷ്ടപ്പെടുന്ന ഒരു വെറൈറ്റിയാണിത്. സാറിന് ഇങ്ങനെ ചെടികളെ പിടിപ്പിക്കാനും അതിനെയൊക്കെ കട്ട് ചെയ്തൊക്കെ നോക്കാനും ഒക്കെ ആയിട്ട് ഒരു പോളി ഹൗസ് പോലെ സാർ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെ നിൽക്കുന്ന ഈ ഓർക്കിഡുകളെ കുറിച്ച് ഒന്ന് പറഞ്ഞു സാറ്. ഈ ഓർക്കിഡ് എന്ന് പറഞ്ഞാൽ ബാസ്കറ്റ് വാൻഡ ഇനത്തിൽപ്പെട്ടതാണ്. ഇതിന് പ്രത്യേകിച്ച് മണ്ണിലൊന്നും നടേണ്ട ആവശ്യമില്ല. കൂടി
എയറിൽ കൂടിയാണ് ഇതിന്റെ ഇതൊക്കെ വലിച്ചെടുക്കുന്നുള്ള ജലാംശം വലിച്ചെടുത്തിട്ടാ വേണ്ടത്. നമ്മള് സ്പ്രേ ചെയ്ത് കൊടുക്കണം, വളം മാത്രം സ്പ്രേ ചെയ്യും. ചെടി വേണമെങ്കിൽ നമുക്ക് സ്പ്രേ ചെയ്ത് അത് നനയ്ക്കുകയും ചെയ്യാം. ഇത് ഇപ്പൊ പൂത്തട്ടില്ല, ഇത് ഒരു സെറ്റ് പൂത്ത് കഴിഞ്ഞതാണ്. ഇനിയിപ്പോ അടുത്ത പൂവാകുമ്പോ ഇതിന് ഒരു ഇവിടുന്ന് മുട്ട് വരും. മുട്ട് വന്നിട്ട് അത് മൂന്ന് നാല് മാസം പൂത്ത് കൊലച്ച് കിടക്കും. കാരണം വളരെ മൂന്നാല് മാസം പൂവുണ്ടാവും അല്ലേ, മൂന്നാല് മാസം കണ്ടിന്യൂസ് ആയിട്ട് പൂത്ത് കിടക്കും. സൂപ്പർ, കൊല ഒത്തി നിൽക്കും, ഏറ്റവും ഭംഗിയുള്ളതാണ്. അതുപോലെ തന്നെ അത് ഇക്കണൊക്കെ പിന്നിലെ ഓപ്ഷൻസാണ്. ഈ ചെടികൾ എന്ന് പറഞ്ഞാൽ പൂക്കുന്നതിന് മുമ്പ് വെച്ചേക്കുന്ന സ്റ്റേജാണ്. ഓരോന്നതേ കൊലച്ച് പൂത്ത് തുടങ്ങിയുള്ളു. പൂത്ത് പൂ വിടർന്നു കഴിഞ്ഞാൽ ഉടനെ ഇവനെ പിടിച്ച് ഫ്രണ്ടില് അവിടെ പൂക്കും, ചോയ്ക്ക് വേണ്ടിട്ട്. അതായത് ഇത് പൂവില്ലാത്ത സമയത്ത് അവിടെ കൊണ്ട തൂക്കിട്ട് ഒരു കാര്യമില്ല. അപ്പൊ ഇതോടെ മാറ്റി വെക്കും, ഇത് മാറ്റി വെച്ചിട്ട് ഇവിടെയാണ് അതിന്റെ സംരക്ഷണം മുഴുവൻ നടക്കണത്. ഇതാണ് ഫിനോലോപ്സിസ് പെട്ട ഇത്. ഇതും ഏറ്റവും ഭംഗിയുള്ള വെറൈറ്റി ആണ്. അതും മൂന്നും നാലു മാസം ഇതിന്റെ പൂക്കൾ ഉണ്ടാവും. ഏറ്റവും ഭംഗിയുള്ള ഇനത്തിൽപ്പെട്ടതാണ്. ഞാൻ വിചാരിക്കുകയായിരുന്നു വീട്ടിൽ ഇല്ലാത്തൊരു ചെടി എന്ന് പറയുന്നത് അഗ്ലോണിമ ആയിരുന്നു. അത് ഇവിടെ ഇരിപ്പുണ്ട് ഒരെണ്ണം. അയ്യോ, അത് കൊലവുത്തി നിറഞ്ഞു നിറഞ്ഞു നിൽക്കുവായിരുന്നു. അത് കേടുവന്നു പോയി. അത് അത് ഫിറ്റോണിയ എന്ന് പറഞ്ഞ ചെടിയാണ്. നിറഞ്ഞു നിൽക്കും, അത് അത് പോകും, അത് കഴിഞ്ഞ് വീണ്ടും വന്നോളും. നിറഞ്ഞിങ്ങനെ കവിഞ്ഞു കിടക്കും. അതെ അതെ അതെ. ശരിക്കും പറഞ്ഞാല് മെയിൻ റോഡിന്റെ സൈഡില് പി എസ് മിഷൻ ഹോസ്പിറ്റലിന്റെ ഓപ്പോസിറ്റ് വളരെയധികം തിരക്കുകൾക്കിടയിലും ഇത്ര മനോഹരമായ ഈ ഒരു ഗാർഡൻ സെറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളത് സാറിനെ ശരിക്കും അഭിനന്ദിച്ചേ മതിയാവുള്ളൂ. അപ്പൊ എങ്ങനെയാണ് സാറിന്റെ ഈ ശുശ്രൂഷകൾ, എങ്ങനെയാണ് ചെടി നനയ്ക്കുന്നതും അതിന്റെ പരിചരണവും? ഗാർഡനർ ഒരു മാസത്തിൽ ഒരു പ്രാവശ്യം വരുള്ളൂ, കാരണം അത് പുല്ല് വെട്ടാനും പിടിക്കാനും വേണ്ടിയിട്ട് മാത്രമാണ്. ബാക്കി എന്ന് പറഞ്ഞാല് ഡെയിലി ഞാനിപ്പോ രാവിലെ എണീറ്റ് വെളിയിലൊക്കെ പോയി ഒന്ന് നടക്കാനൊക്കെ പോയി തിരിച്ചു വന്നാൽ ഒരു 8 മണിയാവും. 8 മണി തൊട്ട് 10 മണി വരെ ഈ ഗാർഡനിന്റെ നനക്കലും അതിനുള്ള വളമിടലും ഇതെല്ലാം ഞാൻ തന്നെ തന്നെ ചെയ്യണം. എന്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ വേറെയാണ്. അതെ, അതുകൊണ്ടിട്ടാണ് ഇങ്ങനെ ഈ ഗാർഡൻ ഇങ്ങനെ ഈ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നത്. അതെ അതെ. ഇത്രയും തിരക്കുകളുടെ നടുവിലാണ് ഇതായത് സ്ഥലവും ഇതുപോലെ ഭംഗി നല്ല അറേഞ്ച്മെന്റ്സും അതുപോലെ തന്നെ ഒരു പൊടി പോലും ഇല്ലെന്ന് വേണമെങ്കിൽ പറയാം. പലരും കാർ നിർത്തിയിട്ട് ഇവിടെ ഫോട്ടോ എടുത്തിട്ട് പോവാറുണ്ട്. ശരിക്കും ഫോട്ടോ എടുക്കാൻ തോന്നും, അത്ര രസമാണ്. നല്ല ഭംഗിയുള്ള ഒരു അരളിച്ചെടിയാണ്. യെല്ലോ കളർ, ലൈറ്റ് യെല്ലോ ഷെയ്ഡാണ് ഇതിനുള്ളത്. അരളിച്ചെടികൾ എപ്പോഴും നല്ല ഐശ്വര്യമുള്ള സ്ഥലത്ത് നിലനിൽക്കേ ഉള്ളൂ എന്ന് കേട്ടിട്ടുണ്ട്. വളരെയധികം പൂജയ്ക്കും ഒക്കെ ഉപയോഗിക്കുന്ന പുഷ്പമാണ് ഈ അരളി. അരളിയുടെ 2 കളേഴ്സ് ആണ് ഇവിടെ ഉള്ളത്. ഈ ഒരു യെല്ലോയും അതുപോലെ തന്നെ അപ്പുറത്തെ ഒരു പിങ്കും നിൽക്കുന്നുണ്ട്. 3-4 കളറുണ്ട്, പക്ഷെ 2 കളറ് പൂത്തട്ടിൽ. രണ്ട് കളറ് കൂടി ഉണ്ട്, പക്ഷെ അതിന് പൂവില്ല. ഏതാ, വൈറ്റും റെഡും വൈറ്റും കൂടി ഉണ്ട്, അത് രണ്ടും പൂത്തട്ടില്ല. ഇപ്പൊ പിങ്കും ഈ ഒരു ഓഫ് വൈറ്റ് അല്ലെങ്കിൽ യെല്ലോ കളറാണ് നിൽക്കുന്നത്. നല്ല ഭംഗിയുള്ള പൂക്കളാണ് ഇതിന്റെ.
അതുപോലെ ബ്ലീഡിംഗ് ഹാർട്ട് എന്ന് പറയുന്ന ഒരു ചെടിയാണ്. ഈ റെഡും അതുപോലെ വൈറ്റും കൂടി ചേർന്ന ഒരു കോമ്പിനേഷൻ ആണ്. വേറൊരു കളർ കൂടിയുണ്ട്, ഇപ്പൊ ഉള്ളത് ഇതാണ്. നല്ല ഭംഗിയാണ്, ഇതിന്റെ പൂക്കൾ കാണാം, എപ്പോഴും പൂക്കളുമാണ്. ശരിക്കും നമ്മൾക്ക് പ്രായമാകുമ്പോൾ വയ്യാ വയ്യാ എന്ന് പറഞ്ഞ് വെറുതെ ഇരിക്കുന്നവരാണ് പലരും. എന്നാൽ ഇത്തരം ചെടിക്കാഴ്ചകൾ ഒരുക്കുന്ന ഇത്തരം ആളുകളുണ്ടല്ലോ, അത് നമ്മൾക്ക് എല്ലാവർക്കും തന്നെ വളരെയധികം ഒരു ഇൻസ്പിറേഷനാണ്. ഇത്രയും ഒരു ആൾ തിരക്കിനിടയിലും ഈ മനോഹരമായൊരു ചെടിത്തോട്ടം ഇത്ര രസമായിട്ട് അറേഞ്ച് ചെയ്യുക എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. രാവിലെ എല്ലാ ദിവസവും പള്ളിയിൽ പോയിട്ട് വന്ന് 8:30 to 10:30 വരെ ഈ ഒരു ചെടിത്തോട്ടത്തിൽ ചിലവഴിക്കുകയും അതുപോലെ തന്നെ വൈകുന്നേരങ്ങളിലും 2-3 മണിക്കൂറും ഈ ചെടിത്തോട്ടത്തിൽ ചിലവഴിച്ച് ഈ ചെടികളെയെല്ലാം അടുത്ത് ചെന്ന് അവരുടെ തലയാട്ടലുകളൊന്ന് കണ്ട് അവയിലൊന്ന് തലോടി എല്ലാ ദിവസവും ഉറങ്ങാൻ കിടക്കുമ്പോൾ എന്തൊരു സമാധാനമാണ്, എന്തൊരു സന്തോഷമാണ്. സാറിൻ്റെ ഈ ചെടിക്കാഴ്ചകൾ എല്ലാവർക്കും ഒരു പ്രചോദനമാകട്ടെ. തന്നെ വളർത്തിക്കൊണ്ടുവരുന്ന ഈ ഒരു ചെടിത്തോട്ടം ആരെയും ആകർഷിക്കുന്ന ഒന്ന് തന്നെയാണ്. ആർക്കും ഒരു അത്ഭുതം തോന്നുന്ന രീതിയിലുള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ സാറ്. സാറിൻ്റെ ഒറ്റ പ്രയത്നം കൊണ്ടാണ് ഇത്ര മനോഹരമായ ഒരു ചെടിത്തോട്ടം ഇവിടെ ഉയർന്നു വന്നിരിക്കുന്നത്. അപ്പൊ സാറിൻ്റെ ഈ ചെടികളെ കാണിച്ച നമ്മുടെ ഈ ചാനല് ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ ഇതെല്ലാവർക്കും ഷെയർ ചെയ്യണം. അതുപോലെ നല്ല നല്ല കമന്റ്സ് ഒക്കെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അടുത്ത നല്ല നല്ല ചെടിക്കാഴ്ചകളുമായിട്ട് ഞങ്ങൾ വരാം. അതുവരെ ബൈ ബൈ.